നമസ്കാരം ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസി കാലൻ ചാനൽ. ചെൽസി വേഴ്സസ് ലിവർപൂൾ 2-2 മാച്ച് ഡ്രോയിന്റെ മാച്ച് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആസ് എ ചെൽസി ഫാൻ, എനിക്ക് തോന്നുന്നു മിക്ക ചെൽസി ഫാൻ ഷുഡ് ബി ഹാപ്പി. കാരണം 2-0 അഗേൻസ്റ്റ് ലിവർപൂൾ നമ്മൾ കംബാക്ക് നടത്തിയിട്ട് 2-2 ഡ്രോ, ആൻഡ് യെസ് ജയിക്കാനുള്ള സാധ്യതകളും ചാൻസസും ക്രിയേറ്റ് ചെയ്തു, അതുപോലെ തന്നെ ലിവർപൂളും ചാൻസ് ക്രിയേറ്റ് ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ഒരു എൻത്രോളിംഗ് ഗെയിം ഓഫ് ഫുട്ബോൾ. രണ്ടാം പകുതിയിൽ ശരിക്കും പറഞ്ഞാൽ ഗോളുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു കംപ്ലൈൻറ്റ് ഒഴിച്ച് ഗെയിം വാസ് അബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ്. ആൻഡ് ആദ്യ പകുതിയുടെ പേസ് വാസ് ക്രേസി. എന്താ സംഭവിക്കുന്നതെന്ന് അറിയാനില്ല. ബോൾ അങ്ങോട്ട് പോകണം, ബോൾ ഇങ്ങോട്ട് പോകണം, പാസ് ചെയ്യുന്നു, മറ്റേ മെൻറ്റ് സേവ് ചെയ്യുന്നു, ശാല ഷോട്ട് അടിക്കുന്നു, ഓഫ് സൈഡ് അടിക്കുന്നു, തിരിച്ച് അങ്ങോട്ട് പോകുന്നു, തിരിച്ച് ഇങ്ങോട്ട് വരുന്നു, വീണ്ടും ഫ്രാന്റിക് പേസ് ഗെയിം ഓഫ് ഫുട്ബോൾ. ആൻഡ് ആദ്യ ഗോൾ നമ്മൾ വഴങ്ങുന്നത് റൂഡിഗർ ഗോസ് ഔട്ട് ഓഫ് പൊസിഷൻ, സാലേനെ ചേസ് ചെയ്തുകൊണ്ട് പോകുന്നു, സാല ബോൾ ലേ ഓഫ് ചെയ്യുന്നു ആൻഡ് റീപ്ലേയിൽ കാണിക്കുകയുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കോവിച്ചിച്ച് റൂഡിഗറിന്റെ പൊസിഷനിലേക്ക് കവർ ബാക്ക് ചെയ്യുകയോ, അല്ലെങ്കിൽ റൂഡിഗർ തിരിച്ച് തന്റെ പ്ലേസിലേക്ക് ജോഗ് ബാക്ക് ചെയ്യുകയോ, അല്ലെങ്കിൽ അലോൺസോ റൂഡിഗറിന്റെ പൊസിഷൻ കവർ ചെയ്തിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ ആ പറയുന്ന പോലെ സാലയുടെ രണ്ടാമത്തെ ഗോൾ വഴങ്ങാനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല. ആൻഡ് ആദ്യത്തെ ഗോൾ ഇത് പറയുന്ന പോലെ തന്നെ ചാലബ എന്താ കാണിച്ചതെന്ന് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. ചെക്കിന് കാലി വരേണ്ട ബോൾ ഇങ്ങനെ കമന്ന് കണ്ടെന്ന് തലയും കൊണ്ടൊക്കെ ഇങ്ങനെ എന്തോ മറ്റേ പാമ്പിനെ പോലെ ഇങ്ങനെ ആണുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഗോൾ വഴങ്ങി. ഒരു ഡിഫൻഡർ മിസ്റ്റേക്ക്, രണ്ടാമതേയും ഡിഫൻസീവ് എറർ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഡിഫൻസീവ് മിസ് കാൽക്കുലേഷൻ, രണ്ട് ഗോള് നമ്മളങ്ങനെ വഴങ്ങി. എനിക്ക് തോന്നുന്നു കളി തീർന്നു, ശരിക്കും പറഞ്ഞാൽ ഒട്ടുമിക്കാറും നേരം കളി തീർന്നു എന്ന് വിചാരിച്ചു. ആയില്ല, കോവിച്ചിച്ചിന്റെ മനസ്സിൽ വേറെ പ്ലാനുകൾ ഉണ്ടായി. ഓഫ്, ഒരു രക്ഷയില്ലാത്ത ബോളി. ചെൽസിക്ക് ആവശ്യമായിരുന്നു ബോളി, കാരണം കളി ആ നിമിഷം വരെ നോക്കുകയാണെങ്കിൽ പൊസിഷൻ ചെൽസിയുടെ കളിയായിരുന്നു, ചെൽസി ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ചെൽസി ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു, പക്ഷെ ലിവർപൂൾ 2-0. ആ ഗോൾ അടിച്ചോടെ ചെൽസി ഒന്ന് ഉഷാറായി. പിന്നീട് ഒരു ബ്രില്യൻറ്റ് 1-on-1 ടാക്കിൾ വിത്ത് റൂഡിഗർ, കാൺടെ ആൻഡ് പുളിസിക്, വാട്ട് എ ഫിനിഷ്. 2-2, ഒരു ഫ്രാന്റിക് ഫസ്റ്റ് ഹാഫ് അങ്ങനെ അവസാനിക്കുന്നു. പക്ഷെ ഫസ്റ്റ് ഹാഫിന്റെ തുടക്കം തന്നെ രണ്ട് ഇൻസിഡന്റ് ഉണ്ടായി. ഒന്ന്, സാദിയോ മാനേയുടെ എൽബോയിങ് ഓഫ് ആസ്പിലിക്വേറ്റ, യെല്ലോ കാർഡ്. കുറച്ചുകൂടി ഡിബേറ്റ് ചെയ്യണ്ടായിരുന്നു അത് റെഡ് കാർഡാണോ എന്നുള്ളത്. എന്നെ സംബന്ധിച്ച് അത് യെല്ലോ കാർഡ് തന്നെയായിരുന്നു, റെഡ് കാർഡായിട്ട് കൊടുക്കേണ്ട യാതൊരു രീതിയിലുള്ള ആവശ്യം ഉണ്ടായിരുന്നില്ല. സാദിയോ മാനെ ബോൾ നോക്കിയായിരുന്നു, ജമ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് കൈ എയറിലേക്ക് വരുന്നു തന്നെയാണ് സംഭവിച്ചത്. ക്ലിയർ യെല്ലോ കാർഡ്. ഇപ്പുറത്ത് ഒരു വീക്ക് ക്ലിയറൻസ് ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡിന്റെ വക കായ് ഹാവേഴ്സിലേക്ക് തട്ടി പുളിസിക്കിന്റെ കാലിലേക്ക് വീഴുന്നു. ഒരു പക്ഷേ ഫസ്റ്റ് ടൈം അത് ഷോട്ട് എടുത്തായിരുന്നെങ്കിൽ അത് ഗോളായിരുന്നു. നേരെ മറിച്ച് കീപ്പറിനെ റൗണ്ട് ഓഫ് ചെയ്ത് പോകാൻ പോകുന്നു ആൻഡ് കെലഹർ, ബ്രില്യൻറ്റ് ഗോൾ കീപ്പിംഗ്, ലിവർപൂളിനെ കളിയിൽ നിർത്തുന്നു. ഒരു പക്ഷേ ആ പുളിസിക്കിന്റെ ഗോൾ പോയിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ കലയുടെ ഗതി മാറിയാണ്. ഇതൊക്കെയാണ് നമുക്ക് പറ്റുന്നത്. നമ്മൾ കിട്ടുന്ന ഒരു ക്ലിനിക്കൽ ചാൻസ് നമ്മൾ മിസ് ചെയ്തില്ല. അതേപോലെ തന്നെ മാനിക്ക് ഒരു ചാൻസ് കിട്ടുന്നു, അപ്പുറത്ത് മാൻ സ്കോർ ചെയ്യുന്നു വിത്തൗട്ട് മിസ്സിംഗ് ആൻ ഐലിഡ്. അപ്പൊ നമ്മൾ ഐലിഡ് അല്ല, വിത്തൗട്ട് മിസ്സിംഗ് ആൻഡ് ഐ ബീറ്റ് എന്ന് പറയുമോ, ബ്ലിങ്ക് ഓഫ് ദി ഐ എന്ന് പറയാം, എന്തെങ്കിലും ആകട്ടെ. അപ്പോൾ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാനെ അപ്പുറത്ത് ചാൻസ് കൺവേർട്ട് ചെയ്യുന്നു, പുളിസിക്ക് അപ്പുറത്ത് ചാൻസ് കൺവേർട്ട് ചെയ്യുന്നില്ല. അപ്പൊ ഈ ഒരു ചെറിയ ചെറിയ ഫാക്ടേഴ്സൊക്കെയാണ് ചെൽസി ഇനി ശരിക്കും പറഞ്ഞാൽ നോക്കേണ്ടത്. രണ്ടാം പകുതി അഗൈൻ ഫ്രാങ്കിക്കായിട്ട് കളി നടന്നുകൊണ്ടിരിക്കുന്നു ആൻഡ് ഒരു ബ്യൂട്ടിഫുൾ ഷോട്ട് ഫ്രം സാല, അതിമനോഹരമായിട്ടുള്ളൊരു സേവ് ഫ്രം മാനെ ടു ചെൽസി. ഇതുപോലെ തന്നെ മെൻഡി 2 ഓഫ് സൈഡ് സേവുകൾ നടത്തുന്നു. അതുപോലെ തന്നെ പുളിസിക്ക് ഒരു പോയിന്റ് ബ്ലാങ്ക് ഷോട്ട് അടിക്കുന്നു, കെലഹർ നല്ലോണം സ്റ്റോപ്പ് ചെയ്യുന്നു. കെലഹർ ഒരു പക്ഷേ ഹാഡ് എ വെരി ഗുഡ് ഗെയിം ലിവർപൂളിന്റെ ഇതിൽ. എനിക്ക് തോന്നുന്നു അലിസണിനെ മിസ്സായിട്ടുണ്ടാവില്ല, പക്ഷെ നേരെ മറിച്ച് അവിടെ റോബർട്സൺ സിമിക്കസിന് പകരമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് അറ്റാക്കിന് വേറൊരു ഇന്റൻസിറ്റി കൊണ്ടുവന്നേനെ. ആൻഡ് ലിവർപൂളിന്റെ കളി നോക്കി അറിയാം, ഫുൾ ബാക്സിൽ നിന്നാണ് ഒരുപാട് ക്രിയേറ്റിവിറ്റി എക്സ്പെക്ട് ചെയ്യുന്നത്. ആ ക്രിയേറ്റിവിറ്റി ഇന്ന് കുറെ ലാക്കിംഗ് ആയിരുന്നു. ചെൽസിയെ സംബന്ധിച്ച് റീസ് ജെയിംസിന്റെയും ചിൽവലിന്റെ ആബ്സെൻസ് അത്രത്തോളം ബാധിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും നല്ലോണം കളിച്ചു. കായ് ഹാവേർട്സ് ഇഞ്ചുറി നിന്ന് വന്നതുകൊണ്ട് അത്രത്തോളം ഇൻവോൾവ് ആവാൻ പറ്റിയില്ല കളിയിൽ. യെസ് ഒരുപാട് റൺസ് ഒക്കെ ഉണ്ടാക്കുകയായിരുന്നെങ്കിൽ തന്നെ തന്റെ ഒരു ശക്തമായ ഒരു കളി, പ്രത്യേകിച്ച് ഇഞ്ചുറിക്ക് മുമ്പ് കാണിച്ചു വെച്ച പോലെ ഒരു കളി കാഴ്ചവെക്കാൻ സാധ്യതയുണ്ടായിരുന്നില്ല കായ് ഹാവേർട്സ്. പക്ഷെ ഓവറോൾ പ്രിറ്റി ഗുഡ് ഗെയിം. 2-0 2-2 വരിക, ഡ്രോ പിടിക്കുക എന്നുള്ളത്. പക്ഷെ ഇതിൻ്റെ ഒരു മറുവശം ഞാൻ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി 53 points 10 points മുമ്പിലാണ് ക്ലോസിംഗ് ചെൽസി. ലിവർപൂൾ 20 മത്സരം 42 points. ഈ അടുത്ത മത്സരം ജയിച്ചാൽ തന്നെയും അവർ 45 points ആവും. അതിൻ്റെ അർത്ഥം 8 points പുറകിൽ സിറ്റി ഉണ്ടാവും. സിറ്റി പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്താൽ മാത്രമേ ഇനി ചെൽസിക്കോ ലിവർപൂളിനോ സിറ്റിയുടെ അടുത്ത് പിടിച്ചെത്താൻ പറ്റുള്ളൂ. ഇതെന്താണെന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ കണ്ടറിയാം. പക്ഷെ ഓവറോൾ ആസ് എ ചെൽസി ഫാൻ എക്സ്ട്രീംലി ഹാപ്പി വിത്ത് റിസൾട്ട്. ഇത്രത്തോളം ക്രൈസിസ്, ഇത്രത്തോളം ഇഷ്യൂസ് ആൻഡ് പോരാത്തതിന് ലുക്കാക്കുവിൻ്റെയും ഇഷ്യൂസ് ഉള്ള സ്ഥിതിക്ക് ഈ ഒരു കംബാക്ക് ചെൽസിക്ക് തീർച്ചയായിട്ടും ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. വരാൻ പോകുന്ന കുറച്ച് ഹെക്ടിക് ഷെഡ്യൂൾസ് ഉണ്ട്.
ആ ഷെഡ്യൂൾസിലൊക്കെ മെന്റലി പ്രിപ്പയർഡ് ആവാനായിട്ടുള്ള ഒരുപാട് ഒരുപാട് കോൺഫിഡൻസ് ബൂസ്റ്റർ തരുന്ന ഒരു റിസൾട്ടാണ് ചെൽസിയെ സംബന്ധിച്ച്. പക്ഷേ ഒരു ജയം ജയം തന്നെയാണ്, ആ ജയം നഷ്ടപ്പെട്ടു, പറഞ്ഞിട്ട് കാര്യമില്ല. 7 ഡ്രോ ആണ് ഇതുവരെ ഈ സീസണിൽ, പ്രോബബ്ലി ഈ ഡ്രോസ് ഒക്കെ ആയിരിക്കും നമ്മളെ ഹേർട്ട് ചെയ്യാൻ പോകുന്നത്. ലെറ്റ് സീ ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ ചെൽസിക്ക് എന്താണ് വിധിച്ചെത്തുന്നുള്ളത്. ഹോപ്പ്ഫുള്ളി ഡിസംബർ കേഴ്സ് കഴിഞ്ഞു, ജാനുവരിയിൽ നമ്മുടെ നല്ല തുടക്കം, ഇനിയും മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ എന്നുള്ള രീതിയിൽ. ടിൽ ദി നെക്സ്റ്റ് വീഡിയോ, ദാറ്റ്സ് ദിസ് ഇസ് ഇറ്റ് ഗൈസ്, ബൈ ബൈ ഫ്രം ചെൽസി ഗാർഡൻ.